ADIAS national importance ulla central funded institute galaya 10 NIT galilekkum oru IIT lekkulla MCA admission aayittu 2024 le application invite cheyidittunde നിങ്ങൾക്ക് ഏപ്രിൽ 20-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു 10 NITകൾ വരുന്നത് NIT അഗർത്തല, അലഹബാദ്, ഭോപ്പാൽ, ജംഷഡ്പൂർ, കുരുക്ഷേത്ര, പട്ന, റായ്പൂർ, സൂരത്കൽ, തിരുച്ചി, വാറങ്കൽ എന്നിവയാണ്. കൂടാതെ ഭോപ്പാൽ IITയിലേക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം 2020 മുതൽ AICT എല്ലാ MCA കോഴ്സുകളും 2 വർഷത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു MCA അഡ്മിഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ മെറിറ്റിലുള്ളവർക്കും EWSനും OBCക്കും ഒരൊറ്റ ഫീസാണ് 2500 രൂപ. SC ST യോ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളോ ആണെങ്കിൽ 1250 രൂപയാണ് ഫീസ്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് NIMCET.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ലിങ്ക്, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞവർക്കുള്ള ലോഗിൻ ലിങ്കും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു ഇതിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യത്തെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ UG പ്രോഗ്രാംസ്, അതായത് മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു UG പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാം. അതായത് സെപ്റ്റംബർ 30-നുള്ളിൽ നിങ്ങൾ ആ ഒരു എല്ലാം എലിജിബിലിറ്റി തെളിയിച്ചാൽ മതി, സെപ്റ്റംബർ 30-നുള്ളിൽ. ഓക്കെ, അപ്പോൾ UG പ്രോഗ്രാംസിൽ മാത്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്ക്, നിർബന്ധമായിട്ടും പഠിച്ചവർക്ക്, ഓക്കെ, അങ്ങനെയുള്ളവർക്കും 60% മാർക്ക് അല്ലെങ്കിൽ 6.5 CGPA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SC ST അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് 5% മാർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ഇനി BE BTech ചെയ്തവർക്കും ഈ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് NIT MCA കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. അതായത് NIMCET എക്സാം ക്വാളിഫൈ ആയി അതിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് നിങ്ങൾക്കിവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം കോഴിക്കോടടക്കം ഏകദേശം 31 കേന്ദ്രങ്ങൾ ഇന്ത്യ മുഴുവനുണ്ട്. അങ്ങനെ June 8 ഉച്ച കഴിഞ്ഞ് 2 മുതലാണ് എക്സാം നടക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ എക്സാമിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് മാത്സിന് 600 മാർക്ക്, അനലറ്റിക്കൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് 240 മാർക്ക്, കമ്പ്യൂട്ടർ അവയർനെസ് 120 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 40 മാർക്ക്. ഇങ്ങനെ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ആകെ 1000 മാർക്കിലാണ് വരുന്നത്. ഒരു തെറ്റിന് മൈനസ് മാർക്കുണ്ട്, ഒരു തെറ്റിന് 1 മാർക്ക് വെച്ചിട്ട് അങ്ങനെ മൈനസ് മാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു NITകളിൽ ഈ MCA അഡ്മിഷൻ എടുക്കുന്നത് വഴി അല്ലെങ്കിൽ MCA ചെയ്യുന്നത് വഴി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്ത് വളരെയധികം ഉയരങ്ങളിലെത്താൻ സഹായിക്കും എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ എയിമായിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേറ്റ് April 20 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാറങ്കൽ, ജംഷഡ്പൂർ NITകളിൽ 2 വർഷത്തെ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് PG അഡ്വാൻസ്ഡ് ഡിപ്ലോമ നേടിയിട്ട് പോരാവുന്നതാണ്. അവിടെ മാത്രം 3 വർഷത്തെ കോഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി കുരുക്ഷേത്രയിൽ സ്വാശ്രയ കോഴ്സ് മാത്രമേ ഉള്ളൂ. പട്നയിൽ MSc 4 തരം ഉണ്ട്. ഡേറ്റാ സയൻസ് ആൻഡ് ഇൻഫർമാറ്റിക്സ് സിലബസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് IoT സിലബസ് ഇത് രണ്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലാണ്. അപ്പോൾ അതും കൂടി ഓർക്കുക കേട്ടോ. ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് NIMCET.admission.NIC.in എന്നുള്ള വെബ്സൈറ്റാണ് ഞാനെടുത്തത്.